അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിൽ നടന്ന ക്രമക്കേടുകൾ പുറത്ത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ മറവിൽ ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്ത് ജീവനക്കാരും CDS അംഗങ്ങളും ചേർന്ന് വിനോദയാത്ര നടത്തിയതായി ഇന്റേണൽ വിജിലൻസ് വിഭാഗത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തി. അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് പരാമർശം. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ മറവിൽ ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്ത് ജീവനക്കാരും CDS അംഗങ്ങളും ചേർന്ന് വിനോദയാത്ര നടത്തിയതായാണ് ഇന്റേണൽ വിജിലൻസ് വിഭാഗത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് പരാമർശം. CDS അംഗങ്ങളാണ് വിനോദയാത്ര സംബന്ധിച്ച് അന്വേഷണ കമ്മീഷന് മൊഴി നൽകിയത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ സിറ്റിസൺ ഇൻഫർമേഷൻ ബോർഡ് സ്ഥാപിച്ചതിൽ നടന്ന ക്രമക്കേട് സംബന്ധിച്ച് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടത്തിയത്. 267,132 രൂപയുടെ ക്രമക്കേടാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഒരു ബോർഡിന് ഒന്നിലധികം പ്രാവശ്യം പണം നൽകിയും ചെറിയ ബോർഡിന് വലിയ ബോർഡിന്റെ തുക നൽകിയുമാണ് ക്രമക്കേട് നടത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സെക്രട്ടറിക്കും സെക്ഷൻ ക്ലാർക്കിനും ഗുരുതരമായ വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാരിന് നഷ്ടമായ തുക ഏഞ്ചൽ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ നിന്നും തിരിച്ചുപിടിക്കണമെന്നും വീഴ്ച വരുത്തിയ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കും NREG സാങ്കേതിക വിഭാഗം ജീവനക്കാർക്കും എതിരെ വകുപ്പുകൾ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ കോടികളുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ഒന്നിച്ചു നിന്നുകൊണ്ട് അഴിമതി നടത്തി അതിന്റെ ലാഭവിഹിതം നേരിട്ട് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ കൊടുത്തി. അത് പോരാഞ്ഞ് ഇതിലെ LDFന്റെയും UDFന്റെയും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഒന്നിച്ച് വിനോദയാത്ര സംഘടിപ്പിക്കുകയും ചെയ്തതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് ഈ അഴിമതിയുടെ വലിയൊരു അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരു മൂലയ്ക്ക് മാത്രമേ തീർന്നുള്ളൂ. ഇപ്പോൾ BJP ആവശ്യപ്പെടുന്നു വീണ്ടും വിജിലൻസ് അന്വേഷണം ഉണ്ടാവണം. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ അഴിമതി ഇതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ്. ആക്ടിവിറ്റി ഗ്രൂപ്പിന്റെ പേരിൽ ബോർഡ് സ്ഥാപിച്ചതിലെ ലക്ഷങ്ങളുടെ അഴിമതി മാത്രമാണ് നിലവിൽ ഇന്റേണൽ വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. കുടിവെള്ള സംഭരണി, തൊഴുത്ത് നിർമ്മാണം തുടങ്ങിയ പ്രവൃത്തികളിലും ലക്ഷങ്ങളുടെ അഴിമതി നടന്നിട്ടുണ്ട്. കുറ്റക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം തുടങ്ങുമെന്നും വിജിലൻസ് അന്വേഷണത്തിന് നിയമ നടപടി സ്വീകരിക്കുമെന്നും BJP പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുമളി.